പ്രിയമുള്ളവരെ ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജൂലൈ 17 നടക്കുന്ന നിങ്ങളുടെ നീറ്റ് യു ജി എക്സാമിനേഷൻ സെൻറ്റർ ഏത് സിറ്റിയിൽ അല്ലെങ്കിൽ ഏത് ജില്ലയിലാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നതാണ്. വെബ്സൈറ്റ് ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ഈ കാണുന്ന അഡ്വാൻസ് ഇൻഫർമേഷൻ ഓഫ് എക്സാമിനേഷൻ സിറ്റി എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. അപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും സെക്യൂരിറ്റി പിന്നും നൽകി ലോഗിൻ ചെയ്യുക. അടുത്ത പേജിൽ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ഉൾപ്പെടുന്ന ഒരു PDF ഫയൽ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു വിദ്യാർത്ഥിയുടെ എക്സാമിനേഷൻ സെൻറ്റർ തൃശ്ശൂർ സിറ്റിയിലായിരിക്കും. കൂടാതെ എക്സാമിനേഷൻ ഡേറ്റും സമയവും ഇവിടെ നൽകിയിട്ടുണ്ട്. 17/7/2022 ഉച്ചയ്ക്ക് 2 മുതൽ 5:20 വരെയാണ്. ഓരോരുത്തർക്കും ലഭിച്ച എക്സാം സിറ്റിയിൽ മാറ്റങ്ങൾ വരുത്താനുള്ള ഫെസിലിറ്റി സാധാരണ നൽകാറില്ല. ഇത് ഹാൾ ടിക്കറ്റ് അഥവാ അഡ്മിറ്റ് കാർഡ് അല്ല, അത് എക്സാമിനേഷൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലായിരിക്കും റിലീസ് ചെയ്യുക. അതിലായിരിക്കും നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ട സ്ഥാപനത്തിൻ്റെ കൃത്യമായിട്ടുള്ള പേരുണ്ടാവുക. ഈ ഒരു PDFൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി എന്നിവയിൽ നിന്ന് 50 ചോദ്യങ്ങൾ വീതമാണ് ഉണ്ടാവുക. ഓരോ സബ്ജക്റ്റിലെയും 50 ക്വസ്റ്റ്യൻ സെക്ഷൻ എ, സെക്ഷൻ ബി എന്ന് 2 വിഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ എയിൽ 35 ചോദ്യങ്ങൾ ഉണ്ടാവുന്നതാണ്. ആ 35 ചോദ്യങ്ങളും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. എന്നാൽ സെക്ഷൻ ബിയിൽ 15 ചോദ്യങ്ങൾ ഉണ്ടാകും. അതിൽ 10 ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. പക്ഷേ അതിൽ നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യുന്ന 10 ചോദ്യങ്ങളായിരിക്കും വാലി ചെയ്യുക. നിങ്ങൾ 10 ആൻസർ ചെയ്തതിനു ശേഷം പിന്നീട് അറ്റൻഡ് ചെയ്യുന്നവ പരിഗണിക്കുന്നതല്ല. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ആ 15 ക്വസ്റ്റ്യൻസ് ആദ്യം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്ക് എളുപ്പമുള്ള 10 ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നീറ്റ് എക്സാമിനേഷൻ അതുപോലെ അതിൻ്റെ ഓൾ ഇന്ത്യ കേരള അലോട്ട്മെൻറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള അപ്ഡേഷൻസും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഇവർക്കും നന്ദി, നമസ്കാരം.